ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കാർ മോഡിഫിക്കേഷൻ. കാർട്ടക്കെ സാറിൻ്റെ മറ്റൊരു നല്ല വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കിയ സെൽട്ടോസിലാണ് കേട്ടോ നമ്മളൊരു ഫിറ്റിംഗ് ചെയ്യാൻ പോണത്. രണ്ടായിട്ട് നമ്മൾ ഫിറ്റ് ചെയ്യുന്നുള്ളൂ, വിൻഡോ ഗാർണിഷും സ്പോയിലറും. ഈ രണ്ടായിട്ട് നമുക്കൊരു കിയ സെൽട്ടോസിൽ നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോകുന്നു. അപ്പോൾ ചെറിയ വീഡിയോ ആണ്, അപ്പോൾ അതിൻ്റെ ആ രണ്ടായിട്ട് നമ്മൾ ഫിറ്റ് ചെയ്യുന്നതിൻ്റെ ആ വീഡിയോ നമുക്കൊന്ന് കാണാം. വിൻഡോ ഗാർണിഷ് നമുക്ക് കിയ സെൽട്ടോസിന് വരുന്നത് മൂന്ന് പീസാണ്. ബാക്കിലെ ക്വാർട്ടർ ഗ്ലാസ്സിലേക്ക് കയറി പോകുന്ന ഒരു വളഞ്ഞിട്ടുള്ളൊരു ഒരു പോർഷനും ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് രണ്ട് വിൻഡോ ലോവറും വരുന്നുണ്ട്. കിയ സെൽട്ടോസിൻ്റെ സ്പോയിലറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ബോൾട്ടിങ്ങോ ക്ലാമ്പിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. ഡയറക്റ്റ് നമ്മൾ സ്റ്റിക്കറാണ് നമ്മളാവുമ്പോൾ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ നന്നായിട്ട് ക്ലിയർ ചെയ്ത് വാഷ് ചെയ്ത് അതുപോലെ തന്നെ 3M പ്രൈമറും കാര്യങ്ങളൊക്കെ കൊടുത്ത് 3M ഒറിജിനൽ ടേപ്പിലാണ് നമ്മളത് ഒട്ടിക്കുന്നത്. ഷോറൂമിലും കമ്പനി ചെയ്യുകയാണെങ്കിലും അത് അങ്ങനെ തന്നെയാണ് ചെയ്യുള്ളൂ. അപ്പോൾ അതേ ക്വാളിറ്റിയിൽ തന്നെയാണ് നമ്മൾ, സെയിം ക്വാളിറ്റി പ്രൊഡക്റ്റ് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ നല്ലൊരു വീഡിയോ തന്നെയാണ്, അത് നിങ്ങൾ തീർച്ചയായും കാണണം. കൂടാതെ നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഇതാണ് നമ്മൾ കിയ സെൽട്ടോസിലൂടെ ചെയ്യാൻ പോണ സ്പോയിലർ. ഫുൾ ഗ്ലോസി ബ്ലാക്ക് ആണ്, ഫുൾ സ്റ്റിക്കറാണ്. അതിന് സ്ക്രൂവോ കാര്യങ്ങളോ ഇല്ല, ഡയറക്റ്റ് ഫുൾ സ്റ്റിക്കറാണ്. 3M സ്റ്റിക്കർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പ്രൊഡക്റ്റ് ഒട്ടിക്കാൻ പോകുന്നത്. നമ്മളത് കൂടാതെ തന്നെ നമ്മൾ അഡീഷണൽ 3M ടയർ നമുക്ക് കൂടെ അഡീഷണൽ കൊടുക്കുന്നുണ്ട്. വിൻഡോ ഗാർണിഷ് ഫിറ്റ് ചെയ്യാൻ പോകുന്നു കേട്ടോ. കമ്പനി കൊടുത്തിരിക്കുന്ന റബ്ബർ പാഡിൻ്റെ മേലെ കൂടെ നമ്മൾ വിൻഡോ ഗാർണിഷ് നമ്മൾ പിടിപ്പിക്കും. നല്ല ഗ്ലേസിംഗ് ഉള്ള നല്ല ക്രോം പ്ലേറ്റിംഗ് ആണ് കേട്ടോ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. കിയയുടെ സെൽട്ടോസ്. അപ്പോൾ റൈറ്റ് സൈഡ് നമ്മളിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ ആ ക്രോം ഫിനിഷിംഗ് നമ്മൾ ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. മഴയത്ത് വന്ന വണ്ടിയായ കാരണം നന്നായിട്ട് നമ്മളേ ഹീറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പിടിപ്പിക്കുന്നത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ അംശം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇത് സ്റ്റിക്കാവാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മൾ നന്നായി ഹീറ്റ് ചെയ്ത് ആ വെള്ളത്തിൻ്റെ അംശമൊക്കെ നന്നായി ക്ലിയർ ചെയ്ത് കളഞ്ഞതിന് ശേഷമാണ് നമ്മൾ ചെയ്യണത്. അതിന് അതിന് മുകളിൽ കൂടെ 3M പ്രൈമർ നമ്മൾ ചെയ്യും. അതിന് ശേഷമാണ് നമ്മൾ ഇതിൻ്റെ ക്രോമും കാര്യങ്ങളൊക്കെ ഒട്ടിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബ്ലാങ്ക് ക്രോം വരുന്നത്, ബ്ലാങ്കായിരിക്കുന്ന പോർഷൻ. ഈ പോർഷനിലാണ് കേട്ടോ നമ്മൾ ക്രോം ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഈ ബ്ലാങ്കിൽ ഫുള്ള് നമ്മൾ ക്രോം നമ്മൾ ഫുള്ള് ചെയ്യും. നമ്മളതിൻ്റെ 3M പ്രൈമറും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിൻഡോ ഗാർണിഷിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. വിൻഡോ ഗാർണിഷ് രണ്ട് സൈഡിൽ നമ്മൾ ഫിറ്റിങ്സ് കഴിഞ്ഞു. നമുക്ക് ഇനി സ്പോയിലർ നമ്മൾ ഇവിടെ ചെയ്യാൻ പോകും കേട്ടോ. ഇയാളുടെ ഒറിജിനൽ ഗ്ലോസി ബ്ലാക്ക് സ്പോയിലർ. നമ്മൾ സ്പോയിലർ പിടിപ്പിക്കുന്നതിനേക്കാൾ മുമ്പ് ആ വെള്ളത്തിൻ്റെ അംശം കാര്യങ്ങളൊക്കെ ഉള്ളതൊക്കെ നമ്മൾ ഹീറ്റ് ചെയ്ത് കളയുന്നു കേട്ടോ.
സ്പോയിലറ് ഒട്ടിക്കാൻ പോകുന്നു കേട്ടോ. ഇത് സ്ക്രൂവും കാര്യങ്ങളൊന്നും ഇല്ല, നമ്മൾ ഡയറക്റ്റ് ഒട്ടിക്കലാണ് കേട്ടത്. 3M പോലത്തെ ടാപ്പ് വെച്ചിട്ട് കാര്യങ്ങൾ നമ്മൾ ഒട്ടിക്കലാണ് അത് ഫുള്ള് ചെയ്യണത്. ഇവിടെ നല്ല അടിപൊളി സാധനം കേട്ടത്, നല്ല ഗ്ലോസി ബ്ലാക്ക് പെയിൻറ്റിങ് ചെയ്തിട്ടുള്ള സ്പോയിലറാണ് കേട്ടത്. അപ്പോൾ നമ്മൾ ഹീറ്റിംഗ് കാര്യങ്ങളും കഴിഞ്ഞു, നമ്മൾ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ട് നമ്മളിപ്പോൾ പ്രൈമർ അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പ്രൈമറിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം നമ്മൾ സ്റ്റിക്കറെല്ലാം പൊളിച്ച് നമ്മളിത് ചെയ്യും, ഒട്ടിക്കാൻ പോകണം. ഇവിടെ ക്രോമിൻ്റെ വർക്കൊക്കെ കംപ്ലീറ്റ് ആയി, വിൻഡോ ഗാർണിഷ് വാൾക്ക് ഈ രണ്ടായിട്ടേ നമ്മൾ ഇന്ന് ഈ വണ്ടിയിൽ ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നല്ല നല്ല വീഡിയോസുമായി ഞാൻ വീണ്ടും വരും. ടാറ്റ, ബൈ ബൈ.